കല്യാശ്ശേരി മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് തീരുമാനം. എം വിജിൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. കല്യാശ്ശേരി മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് എം വിജിൻ എംഎൽഎ അറിയിച്ചു. പഴയങ്ങാടി പാലത്തിന്റെ ടെൻഡർ നടപടി സ്വീകരിച്ചു. വെങ്ങര റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി പുരോഗമിക്കുകയാണെന്നും വണ്ണാത്തിക്കടവ് പാലം പ്രവൃത്തി ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്നും പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എം ഹരീഷ് പറഞ്ഞു. മാട്ടൂൽ മടക്കര പാലം, പഴയങ്ങാടി പാലം എന്നിവ അറ്റകുറ്റ പ്രവൃത്തി ചെയ്യുന്നതിനും ജനങ്ങൾക്ക് പ്രയാസം വരാത്ത വിധത്തിൽ ഗതാഗത നിയന്ത്രണം വരുത്തി ഓണത്തിനുശേഷം പ്രവൃത്തി ആരംഭിക്കാനും തീരുമാനിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴിലോട് പുതിയപ്പുഴക്കര റോഡ് പ്രവൃത്തി പുനരാരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചതായി കെആർഎഫ്ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ് അറിയിച്ചു. മാട്ടൂൽ മടക്കര റോഡ് ഒന്നാംഘട്ട പ്രവൃത്തി പൂർത്തിയായി. വെങ്ങര ഗവൺമെന്റ് ഐടിഐ കെട്ടിടം പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. കുഞ്ഞിമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ്, ലൈബ്രറി പ്രവൃത്തി പൂർത്തിയായി. നെരുവമ്പ്രം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം ചേരുവാനും തീരുമാനിച്ചു. കുഞ്ഞിമംഗലം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട പ്രവൃത്തി പുരോഗമിച്ചു വരുന്നു. പിലാത്തറ പഴയങ്ങാടി പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡ് ഉപരിതല മിനുക്കൽ പ്രവൃത്തിക്ക് 25 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി പ്രവൃത്തി ടെൻഡർ നടപടി പൂർത്തിയായി. ഓണം കഴിഞ്ഞാൽ ഉടൻ പ്രവൃത്തി തുടങ്ങണമെന്ന് എംഎൽഎ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. യോഗത്തിൽ കല്യാശ്ശേരി മണ്ഡലം പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തികളുടെ മോണിറ്ററിംഗ് കമ്മിറ്റി നോഡൽ ഓഫീസർ ഷിബു കൃഷ്ണരാജ്, കെ എസ് ജിഷാകുമാരി, കെ എം ഹരീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ കെ വി മനോജ് കുമാർ, പി രാംകിഷോർ, കെ പ്രവീൺ, വി പി സാബു, സി സവിത, ജി എസ് ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.